ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കരിങ്കോഴികളെ കുറിച്ചാണ്. ഏതൊക്കെ തരം കരിങ്കോഴികളുണ്ട്, പിന്നെ കരിങ്കോഴികളെ എങ്ങനെ തിരിച്ചറിയാം, ഇതേക്കുറിച്ചൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെ കരിങ്കോഴികളെ തിരിച്ചറിയാമെന്ന് നോക്കാം. ആദ്യം നോക്കേണ്ടത് അവയുടെ പൂവാണ്. തലയുടെ മുകളിൽ കാണുന്ന പൂ, അത് പ്യുവർ ബ്ലാക്ക് ആയിരിക്കും. ഇതോടൊപ്പം തന്നെ ചുണ്ടിനും കറുപ്പ് നിറമായിരിക്കും. ചുണ്ട് കറുപ്പ് നിറം, പൂവ് കറുപ്പ് നിറം, പിന്നെ അതിൻ്റെ വായുടെ അകംഭാഗത്ത് കറുപ്പ് നിറം കാണും. ഒറിജിനൽ കരിങ്കോഴികളാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ സ്ഥലത്തും പൂവിനും ചുണ്ടിനും വായ്ക്കകത്തും കാലിനും നഖത്തിനും പിന്നെ അതിൻ്റെ മാംസത്തിനൊക്കെ കറുപ്പ് കളറായിരിക്കും. ഇങ്ങനെയാണ് ഒരു കരിങ്കോഴിയെ തിരിച്ചറിയേണ്ടത്. കരിങ്കോഴികളെ ചൊല്ലി ഒരുപാട് പേർ പറ്റിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ, അതിൻ്റെ പൂവ് കറുപ്പ് നിറമായിരിക്കും, അതിൻ്റെ ചുണ്ട് കറുപ്പ് നിറമായിരിക്കും, പിന്നെ അതിൻ്റെ മാംസം, അതിൻ്റെ ദശയൊക്കെ ഉണ്ടല്ലോ, തൂവലിൻ്റെ അടിച്ചിറക പൊക്കി നോക്കിയാൽ മതി, അവിടെ കറുത്ത ഭാഗമായിരിക്കും, കാല് കറുത്ത ഭാഗമായിരിക്കും, നഖം കറുത്ത. കരിങ്കോഴികൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറുത്ത നിറമായിരിക്കും. കാലും നഖവും മാംസവും വായ്ക്കകവും പൂവും എല്ലാം കറുത്ത കളറായിരിക്കും. പക്ഷെ എന്ന് വെച്ച് മുട്ട കറുത്ത നിറമല്ല, മുട്ട വെളുത്ത നിറമാണ്. കരിങ്കോഴികളുടെ മുട്ടയ്ക്ക് കറുത്ത നിറമാണോ എന്ന് കുറെ പേർക്കുള്ള സംശയമാണ്. പക്ഷെ കരിങ്കോഴി മുട്ട സാധാരണ നമ്മുടെ നാടൻ കോഴി മുട്ടയുടെ കളർ തന്നെയാണ് കരിങ്കോഴിയുടെ മുട്ടയ്ക്കും. ഇനി കരിങ്കോഴി ഏതൊക്കെ തരമുണ്ടെന്ന് നോക്കുവാണെങ്കിൽ, ഒന്നാമതായിട്ട് ഗോൾഡൻ ലൈസ് കരിങ്കോഴിയുണ്ട്. ഗോൾഡൻ കരിങ്കോഴി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂവന്മാരിലാണ് ഇത്തരം കളർ വ്യത്യാസങ്ങൾ കൂടുതലായി കാണുന്നത്. കരിങ്കോഴിയിലെ പൂവന്മാര് അതിൻ്റെ കഴുത്തിൻ്റെ ആ ഭാഗത്തുള്ള തൂവലിൽ ഗോൾഡൻ, അതായത് യെല്ലോ കളറ് കയറി വരും, ഒരു യെല്ലോ ഷെയ്ഡ് കയറി വരും, അതാണ് ഗോൾഡൻ കരിങ്കോഴി എന്ന് പറയുന്നത്. പക്ഷേ ബാക്കി എല്ലാ സംഭവം, അതായത് മാംസത്തിൻ്റെ കളറും കാലിൻ്റെ കളറും നഖത്തിൻ്റെ കളറൊക്കെ കറുപ്പ് തന്നെയായിരിക്കും കരിങ്കോഴികൾക്ക്. ആ തൂവലിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയൊരു കളർ വ്യത്യാസം വരുന്നേ ഉള്ളൂ. പിന്നെ വേറൊരു തരം കരിങ്കോഴിയാണ് സിൽവർ കരിങ്കോഴി. അത് ഈ പറഞ്ഞ പോലെ മറ്റേതിന് എന്തുവാ കഴുത്ത് ഭാഗത്തിൻ്റെ അവിടെ ഗോൾഡൻ കളറാണെങ്കിൽ ഇതിന് വൈറ്റ് കളറായിരിക്കും കയറി വരുന്നത്. എന്നുവെച്ചാൽ ഇത് ക്രോസ് ബ്രീഡ് അല്ല, ഇതും കരിങ്കോഴിയുടെ തന്നെ ഒരു വെറൈറ്റിയാണ്. അതിൻ്റെ ശരീരമൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കറുപ്പ് തന്നെയാണെങ്കിൽ അത് ഒറിജിനൽ കരിങ്കോഴിയെ തിരഞ്ഞെടുക്കേണ്ടത്. അതിൻ്റെ എല്ലാ പ്യുവർ കരിങ്കോഴിയാണെങ്കിൽ തൂവലും മാംസവും നഖവും എന്തുവാ കാലും ചുണ്ടും പൂവും എല്ലാം കറുപ്പ് തന്നെയായിരിക്കും. പിന്നെ കരിങ്കോഴികൾ ഗോൾഡനും ഉണ്ട്, സിൽവറും ഉണ്ട്, ഇതൊക്കെ ആരും തെറ്റിദ്ധരിക്കപ്പെടേണ്ട, ഇതൊക്കെ കരിങ്കോഴികളിലുള്ള വെറൈറ്റിയാണ്. പക്ഷേ ഈ കളർ കാണുന്ന കോഴികൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക, ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉള്ള കോഴിയാണോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ കരിങ്കോഴിയെ തിരഞ്ഞെടുക്കേണ്ട വീഡിയോയും ഏതൊക്കെ തരം കരിങ്കോഴി ഉണ്ടെന്നും എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ പോയി വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടിട്ടുള്ള ബെല്ലൈക്കും പ്രസ് ചെയ്ത് ഓടുന്ന ബട്ടൺ എനേബിൾ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നാളെ പുതിയൊരു വീഡിയോയിൽ കാണാം.